आरोग्य जनरल बोर्ड अध्यक्ष अद जिला प्रसडंट उड़ा ने विविध ब्लॉक प्रतिनिधिमार प्रवर्तरे नमस्कार इवे या कैरवे समय नापि आरंभ राष्ट्रीय
നാലിന്റെ പിഴയായിട്ട് എം എം മണിക്കും കെ എം ഷാജിക്കും എം എം മുഹമ്മദ് എം എൽ എ ഉൾപ്പെടെയുള്ളവർക്കും ഒക്കെ മാപ്പ് പറയേണ്ടി വരുന്നത് നാഗപ്പിഴ മാത്രമായിട്ടല്ല. എന്തുകൊണ്ടാണ്? മതപണ്ഡിതന്മാരായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും അവർ പഠിച്ചു വന്നതും കേട്ടു വന്നതും കണ്ടു വന്നതും ഈ തൊഴിൽ വിഭാഗം മേച്ചന്മാരാണ് എന്നുള്ള കാഴ്ചപ്പാടാണ്. അവിടെ നിന്ന് ഒരു പടി മാറ്റി കൊടുത്തത് ഈ സംഘടനയുടെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള മുന്നോട്ടുള്ള പോകാം. അങ്ങനെ പോയി പോയാ നമ്മൾ സത്യത്തിൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു കിട്ടിത്തരണ്ട്. എന്താണ് കിട്ടിത്തരം? ഞായർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ചെണ്ടപ്പൊടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മൾ സി പി എമ്മിന്റെയും ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ വിളിച്ചിരുന്നു. അവര് സദസ്സ് കാണുമ്പോ അവർക്ക് ഇതുപോലെ ഒരു അച്ചടക്കത്തിലുള്ള ഒരു ചിട്ടയോട് കൂടിയുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിയാതിന്റെ പലപ്പോഴും ലീഗിന്റെയും കോൺഗ്രസിന്റെയും മാർക്സിന്റെയും ഒക്കെ ആളുകൾ നമ്മുടെ പരിപാടിക്ക് വരുമ്പോ അസൂയോട് കൂടി കണ്ടിട്ട് ഈ രീതി നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിയും. ഇത്രയും വർഷം നിങ്ങളെ കുത്തിവരിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ? ഇത്രയും വർഷം എന്ന അസൂയോട് കൂടിയുള്ള ഈ ചടങ്ങ് കണ്ട് ഇറങ്ങിപ്പോകുന്ന അവരുടെ മനസ്സുകളിൽ ഈ സാധനം കുമിഞ്ഞുകൂടിയിട്ടുണ്ട്. അവരവരുടെ യോഗങ്ങളിൽ ഇത് ആശയസംവാദം നടത്തി നമുക്ക് എന്തുകൊണ്ട് ഇടപെട്ടുകൂടാ എന്ന ചിന്ത സംഘടനാപരമായി ഇപ്പൊ സി പി എമ്മിന്റെ തലയിലാണ് ഉദിച്ചെടുത്ത. രാഷ്ട്രീയം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഗൗരവമായി ഈ വിഷയത്തെ കാണാൻ അവരുടെ സംഘടനാശേഷിയുടെ കുറവായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ സംഘടനാശേഷി കിടക്കുന്നത് സൂക്ഷ്മതയോടുകൂടി നമ്മളത് നോക്കിക്കണ്ടുകൊണ്ട് അതിനെ തകർത്താൻ നമുക്ക് കഴിയണം. 54 വർഷക്കാലം നമ്മളോട് സഹകരിക്കാത്ത നമ്മളെ നോക്കാത്ത നമ്മുടെ ശബ്ദത്തിന് വില കൽപ്പിക്കാത്ത നമ്മുടെ വാക്കുകൾക്ക് ചെവി തരാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോൾ കണ്ണുവെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ നമ്മുടെ തലയെടുപ്പാണ് അവരെ കൊണ്ട് ഇതിലേക്ക് എത്തിച്ചത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നും ഇതിനെ പരാജയപ്പെടുത്താൻ ഇവരുടെ കണ്ണ് തച്ചു പൊട്ടിക്കാൻ നമുക്ക് വെക്കണം. ആ കണ്ണിലൂടെ അവർ ഈ തൊഴിൽവാക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തകർക്കാൻ കഴിയും. അപ്പോ സംഘടനാപരമായിട്ട് രാഷ്ട്രീയക്കാരുടെ നോട്ടം നമ്മളിലേക്ക് പതിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ പതിച്ചു തുടങ്ങിയതിന്റെ കാരണം സംഘടനയുടെ മുന്നേറ്റം തന്നെയാണ്, ഈ തൊഴിൽ മേഖലയുടെ ഇടപെടൽ തന്നെയാണ്, അതിന് ശേഷി തന്നെയാണ് എന്ന തിരിച്ചറിവിൽ നമ്മള് സ്വതന്ത്രമായി ലീഗുകാരനോ കോൺഗ്രസ്സുകാരനോ മാർക്സിസ്റ്റുകാരനോ ബി ജെ പിക്കാരനോ എസ് ഡി പി ഐക്കാരനോ എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നവർ എനിക്ക് മതമില്ല എന്ന് പറയുന്നവരെന്ന് ഓർക്കാതെ ഒരു കൊടിക്ക് കീഴിൽ 54 വർഷം സംഘടിപ്പിച്ച പ്രസ്ഥാനമാണ് ഇത് എന്നുള്ളത് കൊണ്ട് ഈ കൊടി കീറാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. എല്ലാ തൊഴിൽ വിഭാഗത്തിലെ സ്ത്രീ പുരുഷ ഭേദമെന്ന് ഈ തൊഴിൽ കുടുംബത്തിന്റെ വിഷയം നമ്മുടെ ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കി ഇടപെടാൻ നമുക്ക് കഴിയണം. ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. അതിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നല്ലതിനെ പ്രശംസിച്ചുകൊണ്ട് അത് നിരത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ നിങ്ങളുടെ ഭാഗത്ത് നല്ല ചർച്ചകൾക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കമ്മിറ്റിയുടെ ഈ വാർഷിക ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ട്